കേരള ബി ജെ പിയിലെ യഥാർത്ഥ മാൻഡ്രേക്കിനെ ഒടുവിൽ ബി ജെ പി കാര് തന്നെ കണ്ടെത്തിയിരിക്കുന്നു ബി ജെ പിയുടെ നാല് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും ഒരു വൈസ് പ്രസിഡന്റും സംസ്ഥാനം ഒട്ടാകെ സഞ്ചരിച്ച് വിവിധ മേഖലകളിൽ നിന്നായി പതിനയ്യായിരത്തോളം പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടിൽ യഥാർത്ഥ മാൻഡ്രേക്കിനെ കുറിച്ച് വളരെ കൃത്യമായ സൂചനകളുണ്ട് പാർട്ടിയെ തോൽപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റ് തന്നെയെന്ന് ആ സംസ്ഥാന പ്രസിഡന്റിന്റെ വീരകൃത്യങ്ങളാണ് വട്ടപൂജ്യം ദയനീയ വട്ടപൂജ്യമായി മാറുന്നതിന് കാരണമായത് എന്ന് സ്വാഭാവികമായി ഇത്രയും വലിയ കേന്ദ്രത്തിലെ ഭരണ സ്വാധീനവും നരേന്ദ്രമോദിയുടെ ആ ഇമേജ് വിൽക്കാനുള്ള അവസരവും പണത്തിൻ്റെ വലിയ സ്വാധീനവും ഒക്കെ ഉണ്ടായിരുന്നിട്ടും കേരളത്തിൽ ഒരു ചുക്കും സംഭവിക്കാത്തതിന് പിന്നിൽ സംസ്ഥാന പ്രസിഡന്റ് എന്ന മാൻഡ്രേക്ക് എന്ന രീതിയിലാണ് ഇപ്പോൾ ബി ജെ പിയിൽ കണ്ടുപിടുത്തങ്ങൾ എത്തിയിരിക്കുന്നത് ഇതൊക്കെ നേരത്തെ തന്നെ നമ്മളൊക്കെ ചൂണ്ടിക്കാട്ടിയ കാര്യം തന്നെയാണ് ഇപ്പോൾ സാധാരണ പ്രവർത്തകരും പറഞ്ഞത് രണ്ടിടത്ത് മത്സരിക്കാനുള്ള സംസ്ഥാന പ്രസിഡന്റിൻ്റെ തീരുമാനം ശബരിമലയുടെ എന്തോ വീരനായകനാണ് എന്ന് സ്വയം പരിവേഷം ചമയുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങൾ മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിച്ചു കളയുമെന്ന് ലോകവിഡ്ഠികളെ പോലെ വിളിച്ചു പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ പരിഹാസ്യ കഥാപാത്രമായി മാറിയ അതേ പ്രസിഡന്റ് ആലോചിച്ച് നോക്കണേ അത് അന്ന് തന്നെ പറഞ്ഞൊരു കാര്യമാണ് ലോകത്ത് ആരെങ്കിലും ഞങ്ങളിത് ആ കുതിര കച്ചവടത്തിന് തയ്യാറായാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന് വിളിച്ചു പറയുമ്പോൾ അത്രയും ബുദ്ധിയില്ലാത്ത ആളുകൾ നയിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ ജനം എവിടെയെങ്കിലും അംഗീകരിക്കുമോ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ വോട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന തലയിൽ ഓളമില്ലാത്ത ആളുകൾ അത് വോട്ട് ചെയ്യണ്ട എന്ന് കരുതുക തന്നെ ചെയ്യും എന്തെങ്കിലും നരേന്ദ്രമോദിയോടൊക്കെ ഇനി എന്തെങ്കിലും സ്നേഹം തോന്നിയെങ്കിലും ബി ജെ പിക്ക് വോട്ട് ചെയ്ത കളയാണെന്ന് വിചാരിക്കുന്നവർ തന്നെ വെറുത്തുപോകും ആ നിലയിലുള്ള ഇടപെടലുകളായിരുന്നില്ലേ പിന്നെ ഹെലികോപ്റ്ററിൽ കറങ്ങി നടക്കാനുള്ള തീരുമാനം പണം വിനിയോഗിക്കുന്നത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു പ്രസിഡന്റിന്റെ പിടിപ്പുകേട് സാധാരണക്കാരായ പ്രവർത്തകർ ഇപ്പോഴും പലയിടങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി കടം വാങ്ങിയ പണം തിരികെ കൊടുക്കുന്നതിനായി വഴി അന്വേഷിച്ച് നടക്കുകയാണ് അത്രയും അതേസമയം മറ്റ് ചിലയിടങ്ങളിൽ വസ്തുവിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് പല നേതാക്കന്മാരും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴുള്ള ബി ജെ പിയുടെ അവസ്ഥയാണ് അപ്പോൾ ആലോചിച്ച് നോക്കൂ വിവിധ തരത്തിലുള്ള നിലപാടുകൾ കൊണ്ട് രണ്ടിടത്ത് മത്സരിക്കാനുള്ള തീരുമാനം കൊണ്ട് മണ്ടൻ പ്രഖ്യാപനങ്ങൾ കൊണ്ട് തൊട്ടതെല്ലാം പിഴപ്പിച്ച കെ സുരേന്ദ്രൻ അല്ലേ യഥാർത്ഥത്തിൽ കേരളത്തിലെ മാൻഡ്രേക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ടയാൾ അത് മറ്റ് പലരെയും ബി ജെ പി പേരിട്ട് വിളിക്കുന്നുണ്ട് പക്ഷേ ഒരു പാർട്ടിയുടെ അടിവേര് തോണ്ടി പാവപ്പെട്ട സാധാരണക്കാരായ പ്രവർത്തകനെ പ്രവർത്തകനെപ്പോലും പിച്ചച്ചട്ടിയെടുപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ച ഒരാൾ ആ പാർട്ടിയിലെ മാൻഡ്രേക്കല്ലാതെ മറ്റെന്താണ്